ഇടുക്കി ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി വ്യത്യസ്ത കേസുകളിൽ പിടികൂടിയ 500 മുകളിൽ വാഹനങ്ങളാണ് കിടക്കുന്നത്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊണ്ടി വാഹനങ്ങൾ കൂടി കിടക്കുന്നത് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ്. പല വാഹനങ്ങളും കാടുമൂടിയ അവസ്ഥയിലെത്തി. വിവിധ ആവശ്യങ്ങൾക്കായി മാതാപിതാക്കൾക്കൊപ്പം സ്റ്റേഷനിൽ എത്തുന്ന കുട്ടികൾക്ക് സമയം ചെലവഴിക്കുവാനായി സ്റ്റേഷന് സമീപത്ത് 1.5 ലക്ഷത്തോളം രൂപ മുടക്കി പാർക്ക് ഒരുക്കിയിരുന്നു. കുട്ടികളുടെ കളിയുപകരണങ്ങളും ഇവിടെ സ്ഥാപിച്ചു. എന്നാൽ ഇവിടം ഇപ്പോൾ വാഹനങ്ങൾ കൂടിക്കിടന്ന സഞ്ചരിക്കുവാൻ പോലും കഴിയാത്ത വിധം കാടുമൂടിയ നിലയിലാണ്. വാഹനങ്ങൾ കാടുമൂടി ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറി. പോലീസ് സ്റ്റേഷനുകൾ, എക്സൈസ് ഓഫീസ്, ഇതിൻ്റെ എല്ലാം പരിസരങ്ങൾ തുരുമ്പിച്ച വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. പലപ്പോഴും ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ക്ലെയിം ചെയ്യാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ വണ്ടിക്ക് പേപ്പറുകൾ ഇല്ലാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് അതുപോലുള്ള ഗ്രേവ് ക്രൈമിൽ ഉൾപ്പെട്ടതുകൊണ്ടാകാം. എന്തു തന്നെയായാലും പോലീസ് സ്റ്റേഷൻ്റെ പരിസരം ഭൂരിപക്ഷവും കൈയടക്കിയിരിക്കുന്നത് ഇതുപോലുള്ള തുരുമ്പിച്ച വാഹനങ്ങളാണ്. കുമളി, കമ്പംമെട്ട തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ലഹരി കടത്തിന് ഉപയോഗിച്ച വാഹനങ്ങളടക്കം ഇത്തരത്തിൽ പിടികൂടി കിടപ്പുണ്ട്. കുമളി, വണ്ടൻമേട്, മറയൂർ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ മണൽ കടത്തിയ വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഇത്തരം കേസുകൾ തീരുവാൻ ഏറെ നാളുകൾ എടുക്കും. അതിനാൽ തന്നെ വാഹനങ്ങൾ സ്റ്റേഷൻ പരിസരത്ത് കാലങ്ങളോളം കിടക്കുന്ന സാഹചര്യമാണുള്ളത്. കേസിൽപ്പെട്ട വാഹനങ്ങൾ സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് സൂക്ഷിക്കുന്നതെങ്കിലും ഇവ കോടതിയുടെ നിയന്ത്രണത്തിലായതിനാൽ ലേലം ചെയ്യണമെങ്കിൽ കോടതിയുടെ അനുമതി വേണമെന്നുള്ളതാണ് നടപടികൾ വൈകുവാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.